നിങ്ങൾക്കെല്ലാവർക്കും വൺ സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ SBI യോനോയുടെ യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെ മൊബൈലിലൂടെ അനായാസമായിട്ട് റിക്കവറി ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ്. അപ്പം നിങ്ങൾ ഇതുവരെ യോനോയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിലൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എല്ലാം അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഗൂഗിൾ ക്രോമിൽ SBI യോനോ ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് നമുക്ക് ലോഗിൻ യോനോ SBI എന്നൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ താഴെയായിട്ട് ഫോർഗോട്ട് യൂസർ നെയിം, ഫോർഗോട്ട് പാസ്വേഡ് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ പാസ്വേഡ് മാത്രം മറന്നു പോയുള്ളെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷനായ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ല, നിങ്ങളുടെ യൂസർ നെയിം മറന്നു പോയിട്ടുണ്ട്, അങ്ങനെ യൂസർ നെയിം നിങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യം യൂസർ നെയിം റിക്കവർ ചെയ്തെടുക്കുക, അതിനുശേഷം പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ യൂസർ നെയിം റിക്കവർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഫോർഗോട്ട് യൂസർ നെയിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളോട് നിങ്ങളുടെ CIF നമ്പറും നിങ്ങളുടെ കൺട്രി, നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാപ്ചയുണ്ട്, അതും കൂടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ CIF നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്ബുക്കിലെ ഒരു 11 ഒരു യുണീക്ക് നമ്പറാണ്. അത് നിങ്ങൾക്ക് പാസ്ബുക്കിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ ചെക്കിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു OTP വന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ യൂസർ നെയിം നിങ്ങളുടെ ഈ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ലോഗിൻ യൂസർ നെയിം ലഭിക്കുന്നതാണ്, നിങ്ങളുടെ മറന്നുപോയ ലോഗിൻ യൂസർ നെയിം ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ആകെപ്പാടെ നിങ്ങളുടെ യൂസർ നെയിം മാത്രമേ മറന്നുപോയിട്ടുള്ളൂ, നിങ്ങൾക്ക് പാസ്വേഡ് അറിയാമെങ്കിൽ. അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്ത് താഴെ പാസ്വേഡ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനും യോനോ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. ഇൻ കേസ് നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ യൂസർ നെയിം റിക്കവറി ചെയ്തെടുത്തു, ഇനി നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ റിക്കവറി ചെയ്തെടുത്ത യൂസർ നെയിം ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ നെയിം എന്ന ഈ മുകളിലത്തെ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പാസ്വേഡ് റിക്കവറി ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ATM കാർഡും ATM പിന്നും ഉപയോഗിച്ച്. ഓൾറെഡി മാക്സിമം ആളുകൾക്കും പ്രൊഫൈൽ പാസ്വേഡ് ഓർമ്മയുണ്ടാകില്ല. അപ്പം അത് നമുക്ക് അറിയാമെങ്കിൽ അത് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് റിക്കവറി ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ATM കാർഡ് നമ്പറും, അതായത് 16 ATM കാർഡിൻ്റെ മുകളിലുള്ള നമ്പറും അതിൻ്റെ താഴെയായിട്ട് ATM നിങ്ങളുടെ 4 ATM പിന്നും ഇവിടെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് ഒരു പുതിയ ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം അതിന് മിനിമം 8 മുതൽ 20 ക്യാരക്ടർ വരെ ആ പാസ്വേഡിൽ ലെങ്ത് ഉണ്ടായിരിക്കണം. അത് ഒരു കോമ്പിനേഷൻ ആയിരിക്കും, അതായത് അതിൻ്റെ അകത്ത് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വലിയ അക്ഷരം ഉണ്ടായിരിക്കണം, ചെറിയ അക്ഷരം ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷിലായിരിക്കണം പാസ്വേഡ്. അതിനുശേഷം ഇവിടെ കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പാസ്വേഡ്, പുതിയ പാസ്വേഡ് ചേഞ്ച് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്കിവിടെ വന്ന് ഒന്നുകിൽ യൂസർ നെയിമും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനും യോനോ SBI ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ നമുക്ക് അല്ലെങ്കിൽ മൊബൈൽ വേർഷൻ യോനോ SBI
ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതുവരെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ പഴയ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, നെറ്റ് ബാങ്കിങ് എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത്. അതുപോലെ തന്നെ യോനോ SBIയിൽ നമുക്ക് ATM കാർഡ് വഴി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി എങ്ങനെ യോനോ SBIയിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന്. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ.